വേനലിന് ആശ്വാസമായി തലസ്ഥാനത്ത് ശക്തമായ വേനൽ മഴ. മഴ തുടരുമെന്നും ശക്തമായ ഇടിമിന്നലും കാറ്റും ഉണ്ടാകുമെന്നും മുന്നറിയിപ്പുണ്ട്. അരമണിക്കൂറോളം മഴ പെയ്തപ്പോൾ തന്നെ തമ്പാനൂർ ഉൾപ്പെടെയുള്ള പലയിടത്തും വെള്ളക്കെട്ടുണ്ടായത് ജനങ്ങളെ ദുരിതത്തിലാക്കി. കൊടും ചൂടിന് അല്പം ആശ്വാസമായി തലസ്ഥാന നഗരത്തിൽ ഇപ്പോഴും മഴ തുടരുകയാണ്. നേരത്തെ അതിശക്തമായ മഴയായിരുന്നു, ഇപ്പോഴും മഴ തോർന്നിട്ടില്ല. ഇന്നലെ രാത്രിയും തലസ്ഥാനത്ത് പലയിടത്തും ഇന്നലെ വൈകുന്നേരം മുതൽ നേരിയതോതിൽ മഴ ലഭിച്ചു. നിന്ന് ഏകദേശം അരമണിക്കൂർ വരെ അതിശക്തമായ മഴയായിരുന്നു തലസ്ഥാനത്തുനിന്ന്. അതിപ്പോഴും ചെറിയ രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. അടുത്ത അരമണിക്കൂർ കൂടി തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയതോ നേരിയതോ മിതമായതോ ആയ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെയും മുന്നറിയിപ്പുമുണ്ട്. ഏതായാലും തലസ്ഥാന നഗരത്തിൽ പതിവ് കാഴ്ചകൾ തന്നെയാണ് ഒരു മഴ പെയ്യുമ്പോൾ. ഇപ്പോഴും ഈ ചെറിയ മഴ പെയ്യുമ്പോൾ തന്നെ നഗരത്തിൽ പലയിടത്തും വെള്ളക്കെട്ട്. ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്ത് ചെങ്കൽച്ചുള രാജാജിനഗർ കോളനിയുടെ പ്രദേശത്താണ്. അവിടെ ഈ നമുക്ക് ദൃശ്യങ്ങളിൽ ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ചെറിയ മഴയിൽ തന്നെ വെള്ളം എല്ലായിടത്തും വീടുകളിലേക്കടക്കം വെള്ളം കയറുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറുന്നുണ്ട്. ഏതായാലും മഴ അരമണിക്കൂർ കൂടി തുടരുമെന്നാണ് മുന്നറിയിപ്പ്. ഈ വെള്ളക്കെട്ട് ദുരിതം തന്നെയെങ്കിലും നാട്ടുകാർക്ക്, ജനങ്ങൾക്ക് വലിയ ആശ്വാസമായി മാറുകയാണ്. ഈ മഴ കാരണം അതിശക്തമായ വേനലായിരുന്നു. വളരെ യെല്ലോ അലർട്ട്, എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ട് നൽകുന്ന സാഹചര്യം, വയനാടും ഇടുക്കി ജില്ലകളൊഴികെ യെല്ലോ അലർട്ട് നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഈ ഒരു മഴ പെയ്തത്. അതൊരർത്ഥത്തിൽ വലിയ ആശ്വാസമായി തന്നെ മാറുകയാണ്. ഈ വെള്ളക്കെട്ട് പോലുള്ള പ്രശ്നങ്ങൾ അത് തലസ്ഥാന നഗരത്തിൻ്റെ ഒരു ശാപമാണ്. ചെറിയ മഴയിൽ പോലും വെള്ളക്കെട്ടുണ്ടാകുന്നത് മാറ്റിവെച്ചാൽ ഈ മഴ അക്ഷരാർത്ഥത്തിൽ വേനലിലെ ഒരു മഴ ഒരു കുളിർമഴയായി മാറുന്നു എന്ന് തന്നെ പറയാം.